പൗലോസിലേക്ക് പറയുകയാണ്. സ്തോത്രം. അതെ, ഒന്ന് കുരുതിയ ലേഖനം 14:18 വാക്യം വായിക്കുമ്പോൾ, ഒന്ന് കുരുതിയ ലേഖനം 14:18 പൗലോസ് പറയുന്നു, നിങ്ങളെ ആരെക്കാളും ഞാൻ അധികം അന്യഭാഷകളിൽ സംസാരിക്കുന്നു. നിങ്ങളാരെക്കാളും അന്ന് കൊരിന്ത സഭയിലുള്ളതായ ജനറലിലുള്ള മറ്റാരെക്കാളും പൗലൂസ് പറയുന്നു, ഞാൻ അധികം അന്യഭാഷകളിൽ സംസാരിക്കുന്നു. പക്ഷെ പൗലൂസിൻ്റെ പ്രത്യേകത എന്താണ്? അതെ, ഒന്ന് കൊരിന്ത 14:18, നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സോ അന്ന് ആ കാലഘട്ടത്തിൽ മറ്റാരെക്കാളും പ്രയോജനപ്പെട്ട ദൈവത്തിൻ്റെ ദാസനാണ് പൗലൂസ് അപ്പോസ്തലൻ. ഏറ്റവും കൂടുതൽ സഭ സ്ഥാപിച്ചത് പുസ്തകം പറയുന്നതനുസരിച്ച് പൗലൂസാണ്. ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തത് പൗലൂസാണ്. ഏറ്റവും കൂടുതൽ സുവിശേഷം പറഞ്ഞത് പൗലൂസാണ്. ഏറ്റവും കൂടുതൽ ലേഖനം എഴുതിയത് പൗലൂസാണ്. ഏറ്റവും കൂടുതൽ സൗഖ്യം, ഏറ്റവും കൂടുതൽ വിടുതൽ പൗലൂസാണ്. സോ ഏത് അക്കൗണ്ടിൽ നോക്കിയാലും മറ്റുള്ളവരെക്കാൾ പ്രയോജനപ്പെട്ടത് പൗലൂസാണ്. ഞാൻ നിങ്ങളെ മത്സരമല്ല പഠിപ്പിക്കുന്നത്. ആരോടും മത്സരിക്കരുത്. മത്സരികൾ വരണ്ട നിലത്ത് ആയിപ്പോകും. മത്സരത്തിൻ്റെ ആത്മാവല്ല പരിശുദ്ധാത്മാവ്. കാരണം ദൈവം തമ്മിൽ നിർത്തിയിരിക്കുന്നത് ഒളിമ്പിക് സ്റ്റേഡിയത്തിലല്ല മത്സരിപ്പാൻ. ഒരിക്കൽ കൂടെ, ദൈവം തമ്മിൽ നിർത്തിയിരിക്കുന്നത് ഒളിമ്പിക് സ്റ്റേഡിയത്തിലല്ല. ആരോടും മത്സരം നമുക്കില്ല. ആരും നമുക്ക് ശത്രുക്കളില്ല. ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ, വീണ്ടും പറയും, സ്തോത്രം. ശത്രുക്കളില്ലാത്ത ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. മത്സരമില്ലാത്ത ജോലിയാണ് ശുശ്രൂഷ. ആരോട് മത്സരിക്കരുത്. ഒരു സഭയോടും ഒരു ദൈവദാസനോടും ഒരുത്തരോട് മത്സരിക്കരുത്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഫ്രണ്ട് ആൻഡ് ബാക്ക് ആരെ നോക്കാതെ കർത്താവിനെ നോക്കി ചെയ്യുന്ന പരിപാടിയാണ് ശുശ്രൂഷ. ഇത് കർത്താവിന് വേണ്ടിയാണ്. അപ്പം യഥാർത്ഥ ഒരു ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാൽ ഒരു കുന്തിരുക്കത്തെ എടുത്ത് തീയിലേക്ക് വലിച്ചിടുകയാണ്. ആ തീയിൽ കിടന്ന് അവനിതാ നീറുന്നു. നീറുന്തോറും മണം, നറുമണം ഇതാ പുറത്തു വരുന്നു. അതിൻ്റെ പേരാണ് ശുശ്രൂഷ. സ്തോത്രം. അപ്പം ഇത് ആരോടും മത്സരമില്ല. പക്ഷേ പൗലൂസിൻ്റെ ജീവിതത്തിൽ പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും മറ്റ് ഇതര അപ്പോസ്തലന്മാരോടും ഒരുത്തനോടും താൻ മത്സരിച്ചില്ല. പക്ഷേ താൻ ചെയ്തതായ കാര്യം അവരെക്കാളും കൂടുതലായി അന്യഭാഷകൾ അങ്ങ് സംസാരിച്ചു. സ്തോത്രം. ഒന്ന് സംസാരിച്ചേ തിരുവനന്തപുരത്ത്, കൊച്ചിയിലെ, കോഴിക്കോട്, അതെ മറ്റേതെങ്കിലും പട്ടണങ്ങളിൽ, സംസ്ഥാനങ്ങളിൽ, രാജ്യങ്ങള്, മറ്റാരെക്കാളും മണിക്കൂറോളം അന്യഭാഷകളൊന്നും സംസാരിച്ചു നോക്ക്. യേശുവിൻ്റെ നാമത്തിൽ നീ ഭയങ്കര ഒരു ചരിത്രമായിരിക്കും. ഡോക്ടർ ഡേവിഡ് യോങ്കിച്ചോയുടെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്ന ഇതാണ്. 17 മുതൽ പ്രസംഗിച്ചു തുടങ്ങിയ മനുഷ്യനായിരുന്നു യോങ്കിച്ചോ. യോങ്കിച്ചോ 17 പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ അന്നത്തെ മുഴുവൻ സഭകളും തനിക്കെതിരായി പറഞ്ഞു, ഈ ചെറുക്കനെ ഞങ്ങൾക്ക് വേണ്ട, ഈ ചെറുക്കനെ ഞങ്ങളുടെ സഭകളിൽ കയറ്റി പ്രസംഗിപ്പിക്കത്തില്ല. ഒരു ഓപ്പർച്യൂണിറ്റി പോലും, ഒരു അവസരം പോലും, സ്തോത്രം, തനിക്കില്ല. ഇന്ന് പലരും പറയുന്നു, ഈ അവസരം ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഇപ്പം തന്നെ കാണിക്കാമായിരുന്നു. അവസരത്തിന് വേണ്ടി ചാടി നിൽക്കുന്നവർ അവസരവാദികളെന്ന് ഞാൻ പറയട്ടെ. അഭിഷിക്തന്മാർ അവസരവാദികളല്ല. അവസരം തട്ടിയെടുക്കുന്നവരും അവസരത്തിന് വേണ്ടി കൊതിക്കുന്നവരും, സ്തോത്രം, അവസരത്തിന് വേണ്ടി പാര പണിയുന്നവരുമല്ലോ അഭിഷിക്തർ. നിനക്ക് അവസരം തരേണ്ടത് കർത്താവാണ്. കർത്താവ് അവരും അവസരം തരണമെങ്കിൽ അവൻ വന്ന് നിന്നെ നിറയ്ക്കണം, വാതുറക്കണം. 21 യോങ്കിച്ചോ അന്ന് അന്യഭാഷ പറയുമായിരുന്നു. ഡെയിലി 21 അന്യഭാഷ പറയുമായിരുന്നു. ഞാൻ വീണ്ടും പറയട്ടെ, 3 ഉറങ്ങും, 21 അന്യഭാഷ പറയും. 3 ഉറങ്ങി, 21 ഡേവിഡ് യോങ്കിച്ചോ അന്ന് അന്യഭാഷ പറയുമായിരുന്നു. അങ്ങനെ 26 സൗത്ത് കൊറിയയിലെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്ററായി, തെക്കൻ കൊറിയയിലെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്ററായി 26 യോങ്കിച്ചോ ആയിത്തീർന്നത് ആരൊക്കെ അവസരം പണിത് കൊടുത്തിട്ടല്ല. ഫേസ്ബുക്കും യൂട്യൂബും പ്ലാറ്റ്ഫോമും സ്റ്റേഡിയവും ഗ്രൗണ്ടും ആരാണ്ട് ഒരുക്കിയത് കൊണ്ടല്ല, തുറന്ന സ്വർഗത്തെ അങ്ങ് തുറന്നത് കൊണ്ടാണ്. 21 അന്യഭാഷ പറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് സ്വർഗത്തെ തുറന്നത് കൊണ്ടാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ത്യ മാറും. കേരളം തിരിച്ചറിയാൻ കഴിയാത്ത ആത്മീയ ഉണർവിലേക്ക് അതെ മാറ്റപ്പെടും. സ്തോത്രം. ലോകരാജ്യങ്ങൾക്ക് നീ അനുഗ്രഹമായിരിക്കും യേശുവിൻ്റെ നാമത്തിൽ. അതിനുവേണ്ടി നീ എന്ത് ചെയ്യണം? നീ എത്രത്തോളം അന്യഭാഷ പറയോ, കുറ്റം പറയുന്നത് കൊണ്ടല്ല, കമ്പയർ ചെയ്യുന്നത് കൊണ്ടല്ല, മറ്റുള്ളവൻ്റെ എതിരെ നാക്ക് വളയ്ക്കുന്നത് കൊണ്ടല്ല, അതെല്ലാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പാപമാണ്. പാപം നിർത്ത്. എത്രത്തോളം നീ അന്യഭാഷ പറയോ, അത്രത്തോളം ആത്മീയ വർധനമുണ്ടാകുന്നു, അത്രത്തോളം അകത്തെ മനുഷ്യൻ ദൈവത്തിൻ്റെ കൃപയിൽ ബലപ്പെടുന്നു. അതാണ് പൗലൂസിൻ്റെ സീക്രട്ട്. നിങ്ങളെല്ലാവരെക്കാൾ അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നു.